ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ പെയിൻറ്റിങ് കേട്ടോ അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് സെലോ ടാപ്പ് വേണം അതുപോലെ ഒരു വൈറ്റ് കളർ ഫാബ്രിക് പെയിൻറ്റ് വേണം അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് അതിൽ ബ്ലാക്ക് കളറ് ഫുള്ളായിട്ട് അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സെലോ ടാപ്പ് ഇതുപോലെ നിങ്ങൾ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഒട്ടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ ഒരിക്കലും അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിക്കാൻ പാടില്ല അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് അടിച്ച് വൈറ്റ് അടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ വിചാരിച്ച ആ ഒരു ഡിസൈനിൽ നമുക്ക് ഈ ബോട്ടിൽ കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചെടുക്കണമെന്ന് പിന്നെ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഞാൻ ഈ ഒട്ടിക്കുന്ന രീതിയിൽ തന്നെ ഒട്ടിക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയയിൽ തോന്നുന്നത് എന്താണോ അത് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാത്ത പക്ഷം ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയും ചെയ്യാം ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ആട്ടോ ഒരു പണിയുമില്ല ഇങ്ങനെ മൊത്തത്തിൽ മുറിച്ചിട്ട് ഒട്ടിച്ചെടുത്ത് എടുത്താൽ മതി കണ്ടോ ഇത്രയും ഇത്രയും ഒരു ചെറിയ പീസായിട്ട് മുറിക്കണം എന്നാലേ ആ വിചാരിച്ച ഡിസൈൻ കിട്ടുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനിപ്പോൾ അത്യാവശ്യം വേണ്ടത് ഈ ഒരു രണ്ട് സാധനം മാത്രമേ വേണ്ടതുള്ളൂ അല്ലാതെ ഒരുപാട് കളർ പെയിൻറ്റിങ്ങൊന്നും വേണ്ട ആകെ നമുക്ക് വൈറ്റും ബ്ലാക്കും പിന്നെ സെലോട്ടാപ്പും ഒരു കുപ്പിയും ഭയങ്കര ഈസിയാണ് വരക്കാനും ഇല്ല ഒന്നുമില്ല അപ്പോൾ നമ്മൾ സെലോ ടാപ്പ് മൊത്തം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വൈറ്റ് കളർ പെയിൻറ് ഈ ഒട്ടിച്ച സെലോ ടാപ്പിൻ്റെ മുകളിലും അതുപോലെ കുപ്പി മുഴുവനായിട്ട് നമുക്കൊന്ന് കൊടുക്കണം അടിച്ചു കൊടുക്കുമ്പോൾ ഞാൻ മുന്നേ പറയുന്ന പോലെ നിങ്ങൾ സ്പോഞ്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്പോഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ബ്രഷ് ഇല്ലേ നമ്മൾ പല്ലക്കത്തേക്കുന്ന ബ്രഷ് പഴയത് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം അതുപയോഗിച്ചാലും നമുക്ക് ഇതേ ഒരു രീതിയിൽ പെയിൻറ് മൊത്തം അടിച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇത് ഒരു വിഷമവും ഇല്ല ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ബോട്ടിൽ പെയിൻറ്റിങ് കേട്ടോ ജസ്റ്റ് നിങ്ങൾ പെയിൻ്റിൽ ഈ സ്പോഞ്ച് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ മൊത്തത്തിലൊന്ന് അടിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു കോട്ട് മാത്രമേ അടിക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി അടിച്ചിട്ട് ചെയ്യാം ഞാൻ പക്ഷെ ഒരു കോട്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ കേട്ടോ അതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ കൊടുക്കുക നമ്മുടെ സെല ടാപ്പിൻ്റെ മുകളിലൊന്നും നല്ല രീതിയിൽ പെയിൻ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാത്ത ഗ്യാപ്പിൽ മാത്രം നല്ല രീതിയിൽ പെയിൻ്റ് ആയി കിട്ടിയാൽ മതി അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം ഉണങ്ങാൻ വെച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ പെയിൻ്റ് ഒക്കെ നല്ല പോലെ ഉണങ്ങി വന്നിട്ടുണ്ട് കണ്ടോ കയ്യിലൊന്നും പറ്റാത്ത രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ മുന്നേ ഒട്ടിച്ചു കൊടുത്ത സെലോ ടാപ്പില്ലേ ഇനി അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം മെല്ലെ നോക്കിയിട്ട് പറിച്ചെടുക്കണേ ഇല്ലെങ്കിൽ നമ്മൾ ആ വൈറ്റ് പെയിൻ്റ് ഒക്കെ പോവും കണ്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും നമ്മൾ മൊത്തമായിട്ട് പറിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഈസി അല്ലേ ഇത് നമുക്ക് ബ്രഷും വേണ്ട ഒന്നും വേണ്ട നമുക്ക് ജസ്റ്റ് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ വൈറ്റ് പെയിൻ്റ് ഒന്ന് കൊടുക്കുക ഉണങ്ങിക്കഴിയുമ്പോൾ ഒന്ന് പതിച്ചെടുക്കുക ഭയങ്കര ഈസി ആട്ടോ അപ്പം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ചെയ്യാൻ അങ്ങനെ പെയിൻറ്റിങ് അറിയോ ഒന്നും വേണ്ട ജസ്റ്റ് ഇതുപോലെ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാൻ മാത്രം അറിഞ്ഞാൽ മതി കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എല്ലാം പതിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും യുക്തിക്കനുസരിച്ചും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഞാനതിൻ്റെ ഒരു മോഡല് എന്നുള്ള രീതിയിൽ ഇത് കാണിച്ചു തന്നു മാത്രം അപ്പോൾ ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ പറഞ്ഞെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കൂടെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് അടുത്തൊരു ദിവസം വരുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്